ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. സാധാരണക്കാരെ മുൻനിർത്തിയുള്ള സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് 2023-24 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദുർബല വിഭാഗങ്ങൾ, SC, ST, OBC വിഭാഗങ്ങൾ എന്നിവർക്കുള്ള പദ്ധതികൾ പൂർണ്ണ ലക്ഷ്യം കൈവരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം. സംസ്ഥാനങ്ങൾക്ക് 1.3 ലക്ഷം കോടി രൂപയുടെ പലിശരഹിത വായ്പ ലഭ്യമാക്കിയതായും ധനമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള വിഹിതവും വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണത്തിനും കാർഷിക സഹകരണ സംഘങ്ങൾക്കും ബജറ്റ് പ്രാധാന്യം നൽകുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നൽകി വരുന്നതെന്നും ബജറ്റിൽ അനുവദിക്കുന്ന വിഹിതത്തെക്കാൾ എല്ലാ വർഷവും നൽകാറുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. ദൂരദർശൻ ന്യൂസ് ഹൈദരാബാദ് സംഘടിപ്പിച്ച DD ഡയലോഗിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ മാധ്യമ വിഭാഗങ്ങളുടെ പ്രവർത്തനം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ കൊച്ചിയിൽ അവലോകനം ചെയ്തു. കേന്ദ്ര പദ്ധതികളുടെ പ്രോത്സാഹനത്തിനായി സംയോജിത രീതിയിൽ പ്രവർത്തിക്കാൻ മാധ്യമ വിഭാഗങ്ങളോട് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ആകാശവാണി, PIB, CBC തുടങ്ങി വിവിധ മാധ്യമ വിഭാഗങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. പിന്നീട് ചേർത്തല എരമല്ലൂരിലെ മത്സ്യ സംസ്കരണ കേന്ദ്രത്തിലും മന്ത്രി സന്ദർശനം നടത്തി. വിമാനയാത്രക്കാരുടെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി VK സിംഗ്. 2 ദിവസത്തെ കേരള സന്ദർശനത്തെത്തിയ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. മലിനീകരണം ഒഴിവാക്കുന്നതിന് വിമാനത്താവളങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പരമാവധി ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 40% വാഹനങ്ങൾ ഇലക്ട്രിക്കാണ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ 1 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കൊച്ചിയിലെത്തും. സ്വകാര്യ ഓൺലൈൻ മാധ്യമം സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ ഉച്ചകോടിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് എറണാകുളം സെയിന്റ് തെരേസാസ് കോളേജിലെ വിദ്യാർത്ഥികളെയും കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്യും. ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഹൈക്കോടതി വളപ്പിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ശ്രീ രാജീവ് ചന്ദ്രശേഖർ കൊച്ചി അമൃത വിശ്വവിദ്യാപീഠവും സന്ദർശിക്കും. ത്രിപുര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 92% പോളിംഗ് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 4 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 81% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 60 അംഗ നിയമസഭയിലേക്ക് 259 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വിളർച്ച മുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വിവ പദ്ധതിയുടെ സംസ്ഥാനതല ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യും. 15-59 ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ വിളർച്ച പരിശോധന നടത്തി ആവശ്യക്കാർക്ക് ചികിത്സ ഉറപ്പാക്കുകയാണ് വിവ ക്യാമ്പയിന്റെ ലക്ഷ്യം. മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള ലഘൂകരണ നടപടികൾ, മണ്ണൊലിപ്പ് ബാധിച്ച് കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസം എന്നിവ സംബന്ധിച്ച കരട് നയത്തിലെ ദേശീയ ശില്പശാല നാളെ തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. തീരദേശ നദീശോഷണം ലഘൂകരിക്കാനുള്ള ദേശീയ നയം, ദുരന്ത ലഘൂകരണ പദ്ധതികൾ, തീരദേശ മേഖലകളിലെ പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന സെഷനുകൾ ഉണ്ടായിരിക്കും. മുഴുവൻ ജീവനക്കാർക്കും ചെലവ് കഴിഞ്ഞ് ലഭ്യമായ തുക ഉപയോഗിച്ച് എല്ലാ മാസവും 5 മുൻപ് ശമ്പളത്തിന്റെ പരമാവധി തുക ആദ്യ ഗഡുവായി നൽകുമെന്ന് KSRTC. മാനേജ്മെന്റിന്റെ കൈവശമുള്ള തുകയും ഓവർ ഡ്രാഫ്റ്റും ചേർത്താണ് പരമാവധി തുക ഭാഗികമായി നൽകുന്നത്. സർക്കാർ ധനസഹായം ലഭിക്കുന്ന തൊട്ടടുത്ത ദിവസം ബാക്കി ശമ്പളം 2 ഗഡുവായി നൽകും. എന്നാൽ മൊത്തം ശമ്പളവും സർക്കാർ സഹായം ലഭിച്ച ശേഷം മതി എന്ന് ആഗ്രഹിക്കുന്ന ജീവനക്കാർക്ക് ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കാവുന്നതാണ്. അത്യാവശ്യമുള്ള ജീവനക്കാർക്ക് മാത്രം ശമ്പളം നൽകും എന്ന പ്രചാരണം തെറ്റാണ് KSRTC മാനേജ്മെന്റ് അറിയിച്ചു. സാമ്പത്തിക വർഷാവസാന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ട് ഈ മാസം 17 വൈകിട്ട് 6 മുതൽ അടുത്ത ദിവസം വൈകിട്ട് 6 വരെ ട്രഷറി ഡാറ്റാബേസ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രഷറി ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ച ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പൊതുജനങ്ങൾ ട്രഷറി ഇടപാടുകൾ ഈ സമയത്തിന് മുൻപ് പൂർത്തിയാക്കണം. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിച്ച സ്ഥലത്ത് വൻ തീപിടുത്തം. കാഞ്ഞിരങ്ങാട് വെള്ളാരംപാറയിലെ പോലീസ് ഡംപിംഗ് യാർഡിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. തളിപ്പറമ്പ്, കണ്ണൂർ, പയ്യന്നൂർ, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനാ വിഭാഗത്തിലെ 7 യൂണിറ്റുകൾ 6 മണിക്കൂർ പ്രയത്നിച്ച് വൈകുന്നേരത്തോടെ തീയണച്ചു. ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ കൈവശമുള്ള ഭൂമികളുടെ അതിർത്തി നിർണയം, പോക്കുവരവ്, റീസർവേ അപാകതകൾ എന്നിവ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 1 മാസത്തിനകം പരിഹരിക്കുന്നതിന് തീരുമാനമായി. വർഷങ്ങളായി വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് തീരുമാനമാകാതെ കിടന്ന വിഷയങ്ങളാണ് യോഗത്തിൽ പരിഹരിക്കപ്പെട്ടത്. പ്രശ്നപരിഹാരത്തിനായി 2 സർവേയർ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും ധാരണയായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.